പരിശുദ്ധ പമ്പാതീർത്ഥ മധ്യസ്ഥിത ദ്വീപിൻ്റെ മേഘരികൊത്ത സുരഭില മധൂവനത്തിൽ പൗരാണിക കൈവിരുതിൻ വിഭുതത്വ പ്രതീകമാം പനയന്നാർക്കാവായിടും അംബികാസ്ഥാനം. അപ്പുക്കുട്ടൻ ആദീശ്വരുടെ വരികളാണിത്. തിരുവല്ല താലൂക്കിലെ കടപ്ര പഞ്ചായത്തിലുൾപ്പെട്ട പമ്പാനദിയാൽ ചുറ്റപ്പെട്ട ഒരു ദ്വീപാണ് പരുമല. ശ്രീഭദ്രകാളി, ഭഗവതിയുടെ ഉപദേവതകൾ, പരമശിവൻ, ക്ഷേത്രപാലകൻ, വീരഭദ്രൻ, ഗണപതി, കടമറ്റത്തു നിന്നു വന്ന യക്ഷി തുടങ്ങിയ പ്രതിഷ്ഠകളാണ് പനയന്നാർക്കാവ് ക്ഷേത്രത്തിലുള്ളത്. പ്രാചീന കാലത്ത് ഏതാണ്ട് 20 ഏക്കർ വിസ്തീർണമുണ്ടായിരുന്ന കാവിൻ്റെ മധ്യത്തിലായിരുന്നു ഈ ക്ഷേത്രം സ്ഥിതി ചെയ്തിരുന്നത്. കാലക്രമത്തിൽ അത് കുറഞ്ഞു കുറഞ്ഞ് ഇപ്പോൾ കഷ്ടിച്ച് 5 ഏക്കറാണ് കാവുള്ളത്. ക്ഷേത്രത്തിൻ്റെ പടിഞ്ഞാറേ നടയിൽ നിന്ന് പമ്പാനദിയിലേക്ക് നിരത്താണ്. നിരത്തിൻ്റെ ഇരുവശവും ആകാശം മുട്ടേ വളർന്നു നിൽക്കുന്ന കരിമ്പനകൾ. ഈ ക്ഷേത്രത്തിൽ പരമേശ്വരൻ്റെ പ്രതിഷ്ഠ വടക്കോട്ട് പമ്പയാറിൻ്റെ നേർക്കാണ്. കിഴക്കോട്ട് ദർശനമായിട്ടാണ് ശ്രീഭദ്രകാളി കുടികൊള്ളുന്നത്. ഈ നട ഒരിക്കലും തുറക്കുകയില്ല. വടക്കോട്ട് ദർശനമരുളുന്ന ശാന്തസ്വരൂപിണിയായ ഭഗവതിയുടെ നടയാണ് തുറക്കുന്നത്. പനയന്നാർക്കാവ് ഐതിഹ്യത്തെക്കുറിച്ച് കൊട്ടാരത്തിൽ ശങ്കുണ്ണിയുടെ ഐതിഹ്യമാല എന്ന ഗ്രന്ഥത്തിൽ പരാമർശമുണ്ട്. 14-ാം ശതകത്തിൽ രചിക്കപ്പെട്ട മണിപ്രവാള സന്ദേശകാവ്യമായ ഉണ്ണുനീലി സന്ദേശത്തിലും ഈ ക്ഷേത്രത്തെക്കുറിച്ച് പ്രസ്താവിക്കുന്നുണ്ട്. ക്ഷേത്രമതിലിന് ചുറ്റുമായിട്ടാണ് നാഗരാജാക്കന്മാർ, നാഗയക്ഷികൾ, അവരുടെ സന്തതി പരമ്പരകളായ നാഗസന്തതികളെയും കുടിയിരുത്തിയിട്ടുള്ള കാവ്. ഇവിടെയാണ് കടമറ്റത്തു നിന്ന് വന്ന യക്ഷിയമ്മയെയും പ്രതിഷ്ഠിച്ചിട്ടുള്ളത്. ഈ ക്ഷേത്രത്തിലെ താന്ത്രിക അവകാശം തിരുവല്ല പറമ്പൂരിലത്തെ പട്ടേരിമാർക്കാണ്. ക്ഷേത്ര ഉടമസ്ഥത ആദിശന്മാർ എന്നൊരു ജാതിയിൽപ്പെട്ടവർക്കും. കിഴക്കേ നട തുറക്കരുത് എന്ന് മാത്രമല്ല, വിഗ്രഹത്തിന് നേരെ പൂജ കഴിക്കുന്നവർ പോലും നോക്കരുത് എന്നാണ് ആചാരം. അതുകൊണ്ട് വിഗ്രഹത്തിൻ്റെ വലതുഭാഗത്ത് പിന്നിൽ നിന്നുകൊണ്ടാണ് ഇവിടെ പൂജ നടത്തുന്നത്. രാവിലെ 10 മണിക്ക് ശേഷവും വൈകിട്ട് 5 മണിക്ക് മുമ്പും ക്ഷേത്രത്തിനകത്തും നടയ്ക്ക് നേർക്കും ആരും ചെല്ലരുതെന്നും ഇവിടെ കർശനമായ നിയമമുണ്ട്. ഭഗവതിയുടെ അനുജ്ഞയുള്ള ദിവസങ്ങളിൽ മാത്രമേ ഇതിന് മാറ്റം വരുത്തുവാൻ കഴിയുകയുള്ളൂ. അഹിന്ദുക്കൾക്കും ഈ ക്ഷേത്രത്തിൽ പ്രവേശനമുണ്ട്. മാത്രമല്ല, അമ്മയ്ക്കത് വലിയ ഇഷ്ടവുമാണെന്നാണ് പറയപ്പെടുന്നത്. ഇവിടുത്തെ പ്രധാനപ്പെട്ട വഴിപാടുകൾ വലിയ ഗുരുതിയും കുത്തിയോട്ടവുമാണ്. അത്താഴപൂജ കഴിഞ്ഞ ശേഷമാണ് ഗുരുതി നടത്തുക. സ്ത്രീകൾ ഗുരുതി പൂജയിൽ സംബന്ധിക്കാനോ ഗുരുതി തൊഴാനോ പാടില്ല. സന്താന സൗഭാഗ്യത്തിനും കുഞ്ഞുങ്ങളുടെ ഐശ്വര്യത്തിനും ചുവന്ന പട്ട് കിഴക്കേ നടയിൽ സമർപ്പിക്കാറുണ്ട്. അതുപോലെ അപമൃത്യു സംഭവിച്ചവരുടെ ആത്മാവിനെ മണികളിൽ ആവാഹിച്ച് കിഴക്കേ നടയിൽ കെട്ടിത്തൂക്കുന്ന ഒരു ആചാരം പണ്ട് മുതലേ ഇവിടെയുണ്ട്. കുഞ്ഞുങ്ങൾക്ക് പേടി കിട്ടാതിരിക്കാൻ കറുത്ത ചരട് ജപിച്ചു കൊടുക്കും. ഈറൻ മുടിയോടെയോ മുടിയഴിച്ചിട്ടോ ഇവിടെ ദർശനം പാടില്ല. ക്ഷേത്രത്തിന് പടിഞ്ഞാറുള്ള കാവിനടുത്ത് ക്ഷേത്രപാലകൻ്റെ ഒരു ക്ഷേത്രമുണ്ട്. ക്ഷേത്രപാലകന് നിവേദ്യം കള്ളാണ്, പരിശുദ്ധമായ തെങ്ങിൻ കള്ള്. അത് സംഭരിക്കേണ്ട ചുമതല ഒരു കുടുംബക്കാർക്കാണ്. അവർക്ക് അതിനുള്ള പ്രതിഫലവും നിശ്ചയിച്ചിട്ടുണ്ട്. ഈ കള്ള് ചെത്തിയെടുക്കുവാനുള്ള തെങ്ങ് ക്ഷേത്ര ദേവസ്വത്തിൻ്റെ ഒരിടത്തിൽ നിന്നാണ് നൽകിയിട്ടുള്ളത്. പണ്ട് മുതൽ നിലനിന്നു വരുന്ന ഒരാചാരമാണിത്. ആ വീട്ടുകാർ ഒരു കുപ്പി കള്ള് വെളുപ്പിന് തന്നെ നടക്കി കൊണ്ടുവച്ച് അവരുടെ കർത്തവ്യം നിറവേറ്റുന്നുമുണ്ട്.